തൃശൂർ പൂരത്തിനിടെ ആൽമരം പൊട്ടിവീണുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. 27 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. തിരുവമ്പാടി ദേവസ്വത്തിലെ രമേശ്, പന്നിയത്ത് രാധാകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 12:30-യോടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നതിനിടെയാണ് ആൽമരം പൊട്ടിവീണത്. അപകടത്തെ തുടർന്ന് പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ട് ഉപേക്ഷിച്ചു. വെടിക്കോപ്പുകൾ കൂട്ടത്തോടെ കത്തിച്ചു കളഞ്ഞു. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ 15 ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് പാറമേക്കാവ് ദേവസ്വം ഒഴിവാക്കി. ഒരാനപ്പുറത്താണ് എഴുന്നള്ളിപ്പ് നടത്തുക. പകൽപൂരത്തിന്റെ സമയവും വെട്ടിച്ചുരുക്കി. വിവരങ്ങളുമായി സുവി വിശ്വനാഥും പ്രസാദ് ഉടുമ്പശ്ശേരിയും അവിടെ നിന്നും ചേരുകയാണ്. ആദ്യം സുവിയിലേക്ക് പോകുകയാണെങ്കിൽ, സുവി, കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും അതിഗംഭീരമായി തന്നെ തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകളെല്ലാം നടന്നു വരുന്നതിനിടയിലാണ് ഇങ്ങനെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. 2 പേർക്ക് ജീവൻ നഷ്ടമായി. എങ്ങനെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ? ഇവരുടെ പോസ്റ്റ്മോർട്ടം, അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നവരുടെ അവസ്ഥ എങ്ങനെയാണ് നിലവിൽ? രഞ്ജിനി, നാടിനെ നടുക്കിക്കൊണ്ടുള്ള ഒരു ദുരന്ത വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. രാത്രി 12 മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത്. തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടെ, മഠത്തിൽ വരവ് പഞ്ചവാദ്യ മേളം നടക്കുന്നതിനിടെ ആൽമരം പൊട്ടിവീണ് അപകടം സംഭവിക്കുകയായിരുന്നു. ഒരാൾ തൽക്ഷണം മരിച്ചു. മറ്റൊരാൾ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് മരിച്ചിരുന്നു. ഒരാളുടെ നില ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. 7 പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റാശുപത്രികളിലേക്ക് മാറ്റി. 27 പേർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഏതായാലും ഇതിനെ തുടർന്ന് വെടിക്കെട്ട്, നിയന്ത്രിത തോതിലെങ്കിലും വെടിക്കെട്ട് നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. ആ നിയന്ത്രിത തോതിലുള്ള വെടിക്കെട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണ്. വെടിമരുന്ന് കത്തിച്ച് കളയുകയും ചെയ്തു. രാവിലെയാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ വെടിമരുന്ന് കത്തിച്ച് കളഞ്ഞിരിക്കുന്നത്. വെടിക്കെട്ട് നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഈ വെടിമരുന്ന് എടുത്തു കളയുക പ്രായോഗികമല്ല. അത് പൊട്ടിച്ചു കളയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണത് കത്തിച്ച് കളഞ്ഞിരിക്കുന്നത്. ചടങ്ങുകളും ഇപ്പോൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. 15 ആളുകളുടെ പുറത്തുള്ള എഴുന്നള്ളിപ്പ് ഒഴിവാക്കിയിട്ടുണ്ട് പാറമേക്കാവ്. പകരം ഒരാനപ്പുറത്താണ് പാറമേക്കാവ് ഉപചാരം ചൊല്ലലിനായി എത്തുക. തിരുവമ്പാടിയും ഒരാനപ്പുറത്താണ് എത്തുക. ഏതായാലും ഇപ്പോൾ അപകടം പറ്റി ചികിത്സയിൽ കഴിയുന്നവരുടെ നില, ഒരാളുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവരിൽ 7 പേരെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്നു എന്ന് നമുക്ക് പറയാറായിട്ടില്ല. ഏതായാലും വലിയ അതീവ ഗുരുതരമല്ല ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് അപകടം ഉണ്ടായത്. മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിനിടെയായിരുന്നു ആൽമരം പൊട്ടിവീണത്. മേളക്കാരും സംഘാടകരുമാണ് അവിടെ ഉണ്ടായിരുന്നത്. മേളക്കാരുടെയും സംഘാടകരുടെയും മേലേക്കാണ് ഈ ആൽമരം പൊട്ടിവീണത്. കാറ്റോ അല്ലെങ്കിൽ മഴയോ ഒന്നും തന്നെ അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഒരു പച്ച ഉണങ്ങിയ മരം പോലും ആയിരുന്നില്ല. പച്ച മരമാണ് പൊട്ടിവീണത്. ഏറ്റവും ഒരു മരത്തിന് സമാനമായ അത്രത്തോളം കനവും വലിപ്പവുമുള്ള ആൽമരമാണ് പൊട്ടി വീണിരിക്കുന്നത്. ഒരു വൈദ്യുതി കമ്പിയിൽ തട്ടി ഈ ആൽമരം വീഴുകയായിരുന്നു. എന്നാൽ വൈദ്യുതി അപ്പോൾ തന്നെ വിച്ഛേദിക്കുകയും മറ്റും ചെയ്തിരുന്നു. കൂടുതൽ അപകടങ്ങൾ, അതായത് സാധാരണഗതിയിൽ ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിനൊക്കെ നിരവധി ആളുകൾ ഉണ്ടാകാറുണ്ട് കാണാൻ. പക്ഷേ ഇത്തവണ കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്നതിനാൽ ആളുകളുടെ സംഖ്യ വളരെ ചുരുക്കമായിരുന്നു. 50ഓളം ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിലൊരു ആശ്വാസം നമ്മൾ കാണേണ്ടത്. എന്തായാലും ഈ കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ആളുകൾ കുറഞ്ഞത് തന്നെ, ഈ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞിരിക്കുന്നു എന്നതും വളരെ ആശ്വാസകരമായ ഒരു റിപ്പോർട്ടാണ്. ഇതിനിടയിലും നമ്മളത് കാണേണ്ടതാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി ഇപ്പോൾ അവിടെ നിന്നും ചേരുന്നുണ്ട്. പ്രസാദ്, എന്തായാലും ഈ 2 ദേവസ്വങ്ങളും കൂടി തീരുമാനിച്ച് വെടിക്കെട്ട് ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. ഇനിയുള്ളത് കൊടിയിറക്കവും ഉപചാരം ചൊല്ലിപ്പിരിയലും മാത്രമാണ്. പൊതുവെ ഉപചാരം ചൊല്ലിപ്പിരിയലൊക്കെ ഈ പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോട് കൂടിയാണ് നടക്കാറ്. ഇത്തവണ ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ചടങ്ങുകൾ മാത്രമായി നടത്താൻ തന്നെയല്ലേ 2 ദേവസ്വങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്? Ranjini, Hindale Ratrindaya, Abagatin Pasatalatil, Neleville, Nishachi, Chadangala, Matti Agosangala, and the Vetikinu, Ipol, Aura Anaporteri, Ubajaran Chili, and Paramekkavu in Dame, Thiruvambadi with the name Hagodimar, Alpasametrangan, Ubajaran Chilan, India, Vadakuna, the Chatratiliki, Etum, Paramekkavu, Todakatil, Padranja Anagale, in the name of Padranja Anagale, Edinel Chirino, in the Padranja Anagale, Kundu, Naidu, Paranjan, Abagamuntai, or Sahaj. Or an Protomatra Maricum, Paramekkavu Etuga, Thiruvambadi, Ipol, Ubajaram Jelly, Nundi, Ere, Rimulastana Take, within the Shingalana number, Kanada, Thiruvambadi, Chandrasekhar and Purateri, Thiruvambadi Bhagavati, Pol Edinal Lugana, however, they summon the name Paramekkavu Bhagavum, Ubajaram Jelly, Ere, Rimulastana Take with him, however, much Chadangal and Davila, Ipol Natapandi Goti. Chapter Sanidiliki Vidim, Avadanum, Vijarajali Piri and Daga, Sadaranagadil, Avada Pandimelam, Elandanum Dagum, Hadim, Tempadaguti, Idicum, Thiruvambadi Viga, indeed, Pandimela Todugudi, Avasaniki and Chedi, and Al Itavana, Ayur Sahaditil, Irabagamdaya Sahaditil, Adalan and Vitikunu, Nere, Natapandiguti, Sri Mula Sanataki Vidinu, Adopon the Avade, Ubajaranjuli, Pirinu, and Lana Paramekkavu, Alpasamatanagan, the Sri Mula Sanataki, Vatakana Sanidiliki Vidim, Karna, I COVID in the Chilla, the internal London, the Lavare, Madriga, Mayataniana, Thiruvambadi, Ulpudula, Gadaga, Satrangulum, Amachi Gadaga, Satrangal, London, Purum, Nataki, London, the City, the Pasha, Vijay, the Mundaya, Yapakam, Valir, Natakalana, Undaki, Mother, Halunda, Matagosha, London, Navy, Chirikikunum, Pedicatul Pode, Virtu, Urban and Paramekkavu, he got upon the Yuru Congress of the Never, Padan Janagala, Ubishu, or Anaporteri, Vijaranjulana, Ivirim, Vijaranjulana, Vijaran. Rindu Day, Tatakangalke, and the Potaka Maricano, Namapol Thiruvambadi, Hagapande, Avida Ujaranjal in India or Shatratan Nidileke, Patakanada, Shatratan Nidileka, Simura Sanateke, Varigiana. Sherry, Prasada and Sadam Shingal, Nalkeda, Ipol, Ubajaran Chili Piri, and the Chadangalka, Totaka Maricano, Thiruvambadi, Savadi, Thiruvambadi Chandrasekhar and the Proteri, Ipol, Ubajaran Chili Piri, and I, Vadakana Sanitile, Alpasamatranagam, Paramekkavu, Bhagavadim, Auditi. Bajaran Cholil Period Charanina, Toda Kamada.